നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമ്മുടെ ഫോണ് കുറച്ച് സമയം ഓഫായി പോയി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടാറുണ്ട്. അതായത് നമ്മൾ നമ്മുടെ ഫോണിനെ കൂടെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ ചാർജ് കരുതുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യകത കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഇത്തരത്തിലുള്ള പവർ ബാങ്ക്സും മറ്റുമൊക്കെ യൂസ് ചെയ്യാറുണ്ടാവും. അത് ഏറ്റവും മികച്ചത് തന്നെ വാങ്ങിയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പവർ ബാങ്കാണ്. അതായത് MI എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പവർ ബാങ്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് 10,000 mAh ബാറ്ററി ഉള്ള ഒരു പവർ ബാങ്കാണ്. ലിഥിയം ബാറ്ററിയാണ്, അതായത് ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു എന്താ പറയുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആമസോണിൻ്റെ അകത്ത് ഏറ്റവും നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഈ പവർ ബാങ്കിന് നിങ്ങൾ മുടക്കേണ്ടത് വെറും 799 രൂപയാണ്. MI 10,000 mAh പവർ ബാങ്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ആമസോൺ ലിങ്കാണ്. ആമസോണിൽ കയറിയിട്ട് നിങ്ങൾക്കിത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് പൈസ കൊടുത്താൽ മതി. അതായത് പെട്ടെന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. കൊറിയർ സർവീസൊക്കെ വളരെ ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടുന്നതായിരിക്കും. പവർ ബാങ്ക് യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ മറ്റൊരു ചോയ്സ് നോക്കേണ്ട ആവശ്യമില്ല. MI ഈ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കാം. മാക്സിമം ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്തരത്തിലുള്ള ഒരു ബ്രാൻഡാണ് MI. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ ചാർജ് ആവും. നമുക്കൊരു 4-5 ഫോണുകളൊക്കെ നമുക്ക് സുഖമായിട്ട് നമ്മളുടെ ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് 4-5 തവണ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് 2 പ്ലോട്ടുകളുണ്ട്. അതായത് USB രണ്ട് പ്ലോട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 2 ഫോണുകൾ ഒരുമിച്ച് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫാസ്റ്റ് ചാർജിങ് മോഡും ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ, പെട്ടെന്ന് ചാർജ് ചെയ്യേണ്ട ഒരു മോഡാണെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും നന്നായിട്ട് പോകുന്ന, ഏറ്റവും നന്നായിട്ട് വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. 799 രൂപ മാത്രമേ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതൊരു പരസ്യവും കാര്യമൊന്നുമല്ല. ഞാൻ കുറേയായിട്ട് നമ്മുടെ ഷോപ്സിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എന്താ പറയുക, പവർ ബാങ്കിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ഒരു 2000 ആ റേഞ്ചിലാണ് അവരുടെ ഉള്ള റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആമസോണിൻ്റെ അകത്ത് ഇത്രയും റേറ്റ് കുറച്ചിട്ട് ഇപ്പം ബിഗ് ഇന്ത്യ ഡീലിൻ്റെ ഭാഗമായിട്ട് 900 ഉള്ളത് 799 എത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് വാങ്ങിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പം പവർ ബാങ്ക് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും കുറച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബ്രാൻഡ് ഒന്ന് പരിഗണിച്ച് നോക്കുക. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബ്രാൻഡാണ്. അതായത് നമുക്ക് ഏത് ഫോണും ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. ജസ്റ്റ് 4-5 മണിക്കൂർ കുത്തിക്കഴിഞ്ഞാൽ നമുക്കിത് ഫുൾ ചാർജിലേക്ക് എത്തും. നിങ്ങളിതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ആമസോൺ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ ആമസോൺ ലിങ്ക് ഉണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. പവർ ബാങ്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കേ.